ഇന്ന് ലിസാസ് ഫ്ലേവേഴ്സിൽ കൂടെ നല്ല ഒരു ഉന്നക്കായ ആയാലോ. ഞാൻ ദൈവയുടെ ഉന്നക്കയൊക്കെ ഇങ്ങനെ ഉരുട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ എല്ലാവരും ലിസാസ് ഫ്ലേവേഴ്സ് സബ്സ്ക്രൈബ് ചെയ്യുക, ആ നോട്ടിഫിക്കേഷൻ ബെല്ലും ഒന്ന് പ്രസ് ചെയ്യണേ. ഉന്നക്കായ്ക്ക് ആവശ്യത്തിന് നമ്മൾ ഏത്തപ്പഴം പുഴുങ്ങാനായിട്ട് ഇതേ മൂന്ന് ഏത്തപ്പഴം പുഴുങ്ങാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് പുഴുങ്ങി കഴിഞ്ഞിട്ടുള്ള പ്രോസസ്സ് എന്താണെന്നുള്ളത് കാണിച്ചു തരാം. ഫില്ലിങ്സ് നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഉന്നക്കായ് ഉണ്ടാക്കാനായിട്ട് അതിൻ്റെ സ്റ്റഫിങ്സ് നമുക്ക് ഉണ്ടാക്കണം. അപ്പോൾ അതിനൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിനകത്തോട്ട് കുറച്ച് ബട്ടർ ചൂടാക്കി, ഇനി അതിനകത്ത് നമ്മൾ കുറച്ച് തേങ്ങ, ആദ്യം തന്നെ കുറച്ച് നട്ട്സ് ഇടണം. നട്ട്സ്, കിസ്മിസ് എല്ലാം കൂടെ ആദ്യം ഒന്ന് ചൂടാക്കണം. ആ ബട്ടറിൽ കിടന്ന് ഒന്ന് മൂത്ത് വരട്ടെ. ആ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വറക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ചെറിയ ഉള്ളി വറുത്തതും കൂടെ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഫില്ലിങ്സ് നല്ലൊരു ടേസ്റ്റ് കിട്ടും ഉന്നക്കായ്ക്ക്. അപ്പോൾ ആ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഒന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ചെറിയ ഉള്ളിയും മൂപ്പിച്ചതിനകത്തോട്ട് തേങ്ങായും കൂടെ നമ്മൾ ഇട്ടു ഫില്ലിങ്സിന്. പിന്നെ അതിനകത്ത് കുറച്ച് ഷുഗർ ഇപ്പം ആഡ് ചെയ്യും. ഇപ്പം ഞാൻ അതിനകത്ത് തേങ്ങയും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ചെറിയുള്ളി നന്നായിട്ട് മൂത്തു. അതിനകത്തോട്ട് ഇതേ നല്ല കുറച്ച് ഹണി, ഒരു ടേബിൾ സ്പൂൺ നല്ല ഹണി ആഡ് ചെയ്തു. കുറച്ച് ശർക്കരയും ഗ്രേറ്റ് ചെയ്തത് അതിനകത്തോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ മധുരത്തിനനുസരിച്ച് ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഉന്നക്കായുടെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഉന്നക്കായ്ക്ക് ആവശ്യത്തിനുള്ള ഏത്തപ്പഴം നമ്മൾ പുഴുങ്ങി അതിനകത്ത് തൊലി കളഞ്ഞിട്ട് അതിനകത്ത് ആ കറുത്ത നാരൊക്കെ എടുത്ത് കളഞ്ഞിട്ട് നല്ലതായിട്ട് അതിനെ മാഷ് ചെയ്ത് സോഫ്റ്റ് ആക്കണം. കണ്ടോ, സ്പൂൺ കൊണ്ട് നന്നായിട്ട് മാഷ് ചെയ്ത് നല്ല സോഫ്റ്റ് ആക്കി അതിനെ ഉരുട്ടാൻ പറ്റുന്ന പരുവത്തിൽ നന്നായിട്ട് മാഷാക്കി എടുക്കുക. ഇതിനകത്തോട്ട് ഒന്ന് മാഷ് ചെയ്തിപ്പോൾ കൈകൊണ്ട് ശരിക്കും യോജിപ്പിച്ചു. ഇനി ഇതിനകത്ത് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴയ്ക്കുക. പിന്നെ ഇതിനകത്ത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഉന്നക്കായുടെ ആ ഏത്തപ്പഴം എല്ലാം പേസ്റ്റ് പോലെ ആക്കിയിട്ട് നന്നായിട്ട് ഉരുട്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത്, ഏത്തപ്പഴം തൊലിയോടുകൂടി തന്നെ പുഴുങ്ങണം. എന്നിട്ട് വേണം അതിനകത്തുനിന്ന് ആ ദശ മാത്രം എടുത്ത് അകത്തത് നാര് കളഞ്ഞ് നല്ല ബോൾസാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പുറത്ത് നമ്മുടെ ഫില്ലിങ്സും റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് അത് നിറച്ച് ഉണ്ടാക്കുന്നതെന്ന് ഇപ്പം കാണിച്ചു തരാം. ഓരോ ബോള് കയ്യിലെടുത്തിട്ട് ഇവിടെ കുറച്ച് നെയ്യ്, പശു നെയ്യ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് കയ്യിൽ പറ്റിയിട്ട് വേണം അതിനെ ഇങ്ങനെ പരത്തിയിട്ട് വേണം സ്റ്റഫ് ചെയ്യാനായിട്ട്. സ്റ്റഫ് ചെയ്യുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. അതിങ്ങനെ റൗണ്ട് ഷേപ്പിലല്ല, കുറച്ചൊരു ബോട്ട് ഷേപ്പിൻ്റെ ആ ഷേപ്പിൽ വേണം അതിനെ നിറച്ച് അതിങ്ങനെ ഉരുട്ടി ഉരുട്ടി എടുത്തിട്ട് ആ ഷേപ്പ് ആക്കണം. കയ്യിൽ തന്നെ ഉരുട്ടി ഉരുട്ടി ആ ഷേപ്പ് ആക്കണം. അപ്പോൾ അതേ കയ്യിൽ നെയ്യ് പരട്ടി രണ്ടെണ്ണം ഇവിടെ ഷെഫ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഓരോ രണ്ടുപേരും ഓരോന്ന്. ഇതിപ്പം ഞാനിവിടെ ഒന്ന് പരിചയപ്പെടുത്താം. ഇത് വഹാബ് ഷെഫ്. ഹായ്. ഇത് ഗഫൂർ ഷെഫാണ്. ഇത് രണ്ടും ഞങ്ങളുടെ ഇവിടുത്തെ രണ്ട് ഫേമസ് ഷെഫുമാരാണ്. അവരാണ് എനിക്കിതൊന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ അതേ കയ്യിൽ വെച്ചിട്ട് ഉന്നക്കായുടെ ഷേപ്പിൽ കയ്യിൽ ഇച്ചിരി പശുവിനെ കയ്യിൽ പരട്ടിയിട്ട് ഉന്നക്കായുടെ ഷേപ്പിൽ ഉരുട്ടി രണ്ടുപേരും നല്ല ഫാസ്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം പറ്റുന്നവരും നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് ഉണ്ടാക്കി നോക്കുക. നല്ലൊരു സ്വീറ്റാണ് ഈ ഉന്നക്കായ. പ്രത്യേകിച്ച് നോമ്പിൻ്റെ സമയത്ത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഒരു സ്വീറ്റ് ഐറ്റം, ഒരു സ്നാക്സാണ് ഉന്നക്കായ. അപ്പോൾ എല്ലാവരും ലിസാസ് ഫ്ലേവേഴ്സിൽ കൂടെ ഒന്ന് കണ്ട് ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഇത് ഉരുട്ടി ഇങ്ങനെ ഓരോന്നോരോന്ന് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മളൊന്ന് വെളിച്ചെണ്ണയിൽ നല്ലതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കും. പിന്നെ കുറച്ചും കൂടെ ഹെൽത്തി റിച്ച് ആക്കണമെങ്കിൽ നെയ്യ് തന്നെ പൊരിച്ചെടുത്താൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നാണ് ഇവർ പറയുന്നത്. ഇപ്പം ഞാനിവിടെ കാണിക്കുന്നത് ഓയിലിലാണ് ഫ്രൈ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. നമ്മുടെ ഉന്നക്കായ വറക്കാനായിട്ട് ഇതാ എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് മൂത്ത് വരുന്നുണ്ട്. അതിനകത്തോട്ട് നമുക്കിപ്പം ഉന്നക്കായ ഇട്ട് നല്ല ഗോൾഡൻ ബ്രൗണിൽ വറുത്തെടുക്കാം. ഞാൻ എൻ്റെ ഇപ്പോൾ ഉന്നക്ക ഒരു 6 പീസ് വെച്ച് നമുക്ക് ഇട്ട് നോക്കാം.
അതിന് കുറച്ച് ബ്രീത്തിങ് സ്പേസ് കൊടുക്കണം കുക്ക് ചെയ്യാനായിട്ട്. ഒത്തിരി നിറച്ചിടരുത്. അപ്പം ഇത്രയും മതി. ഇനി നമുക്ക് അടുത്ത സെറ്റ് വറുത്തെടുക്കാം. ഇപ്പം ഇത് ഒന്ന് ഒരു സൈഡ് ആയി കഴിയുമ്പോൾ പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് അങ്ങനെ രണ്ട് സൈഡും നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ നമുക്കിതിനെ പൊരിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് ശ്രദ്ധിക്കണം. ഇതിപ്പോൾ അകത്തൊന്നും ഇതെല്ലാം കുക്ക്ഡാണ് ഓൾറെഡി. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മാത്രം മതി. നമുക്കത് ഒത്തിരി ഹൈ ഹീറ്റിലിട്ടും ചെയ്യരുത്, ഒത്തിരി ലോ ഹീറ്റിലും ഇട്ട് ചെയ്യരുത്. എല്ലാ സൈഡും നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ തിരിച്ചിട്ട് കൊടുത്ത് നമുക്ക് ഈ ഉന്നക്കായയെ വറുത്തെടുക്കാം. ഇപ്പോൾ രണ്ടാമത്തെ സെറ്റ് ഉന്നക്കായും കൂടെ ഞാൻ വറുക്കാൻ ഇട്ടിട്ടുണ്ട്. ഒരു സെറ്റ് ഇപ്പോൾ ഇവിടെ വറുത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതും കൂടെ വറുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഉന്നക്കായും കൂടെ വറുത്ത് കഴിയും. അപ്പോൾ ഒരു നോമ്പ് മുറിക്കുന്ന ഡിഷും കൂടെ ഞാൻ നിങ്ങൾക്കുമായിട്ട് ഷെയർ ചെയ്യാണ്. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ കമൻസ് യൂട്യൂബിൽ കൂടെ തന്നെ എന്നെ അറിയിക്കണേ.